Welcome back to Sherry's Kitchen Diary. ഇന്ന് ഞാൻ നമ്മുടെ ഷെറീസ് കിച്ചൻ ഡയറിയിൽ വന്നിരിക്കുന്നത് ഒരു മാമ്പഴം വെച്ചുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ നടക്കുകയാണല്ലോ. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് മാമ്പഴത്തിനെ പറയുന്നത് തന്നെ നല്ല ശരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കരി ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു ഫ്രൂട്ട് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. മാമ്പഴ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് പരമാവധി വിഭവങ്ങൾ മാങ്ങ വെച്ച് പരീക്ഷിക്കുക എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലായി കാണും. ഞാനിപ്പം തെരുതെറി ഓരോരോ മാംഗോ റെസിപ്പികൾ ഇടുന്നുണ്ട്. അങ്ങനെ ആ റെസിപ്പിയുടെ കൂട്ടത്തിലേക്ക് ഇതാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാംഗോ ബേസിൽ പുഡിംഗ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾക്കൊക്കെ ഇപ്പം ഭക്ഷണം കഴിഞ്ഞ് പെട്ടെന്നൊരു മധുരം വേണമെന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മാങ്ങ വെച്ചുള്ള ഡെസേർട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാൻ കിച്ചണിലേക്ക് പോവാം. നമുക്കിപ്പം നമ്മുടെ മാംഗോ ബേസിൽ പുഡിങ്ങിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഒരുവിധം വലിപ്പമുള്ള മാങ്ങ രണ്ടെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്യൂറി നമുക്ക് തയ്യാറാക്കണം. പിന്നെ ബേസിൽ സീഡ്സ് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുതിരാൻ വയ്ക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമൊഴിച്ച്, 1/4 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് കുതിരാൻ വയ്ക്കാം. പിന്നെ ഇതാ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചെറിയ കഷ്ണങ്ങളായി ഇത് ഗാർണിഷ് ചെയ്യാനാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് മാംഗോ പ്യൂറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാംഗോ പ്യൂറി തയ്യാറാക്കാനായി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്, എങ്കിലും ഞാൻ നമ്മുടെ പുഡിങ് തണുക്കുമ്പോൾ മധുരം കുറയും, അതിനാണ് അല്പം നിങ്ങളുടെ മാങ്ങയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ നമുക്ക് പഞ്ചസാര എടുക്കാം. ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാംഗോ പ്യൂറി തയ്യാർ. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാൻ അടിച്ചെടുത്താണ്. ആവശ്യത്തിന് നല്ല മധുരമുണ്ട്, നിങ്ങൾ മധുരം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഒരല്പം മുന്നിട്ട് നിൽക്കണം, കാര്യം പുഡിങ് തണുത്ത് കഴിയുമ്പോൾ മധുരം അല്പം കുറയും. ഇനി നമുക്ക് കസ്റ്റേർഡിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. കസ്റ്റേർഡ് ഉണ്ടാക്കാനായി ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ 1/2 ലിറ്ററിൽ നിന്ന് തന്നെ ഒരു 5-6 സ്പൂൺ എടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ ഞാൻ പച്ചപ്പാലിൽ, തിളപ്പിക്കാത്ത സാധാരണ പാലിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് മാറ്റിവെക്കാം, ഇത് തിളപ്പിക്കാം. നമുക്ക് ഈ പാലിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി. നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട കെട്ടിക്കിടക്കും. നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള കസ്റ്റേർഡ് അല്ല വേണ്ടത്, അധികം തിക്കല്ലാത്ത കസ്റ്റേർഡാണ് നല്ലത്. നമുക്ക് ഇത് ഇളക്കി ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് നമ്മുടെ കസ്റ്റേർഡ് ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതാ ഇപ്പോൾ ഒരു 5-6 മിനിറ്റായി ഞാൻ ഈ കസ്റ്റേർഡ് നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഗ്യാസ് സ്വിച്ച് ഓഫ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് ഇതൊരല്പം ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഫുള്ളായിട്ട് തണുക്കണ്ട, ഈ ഭയങ്കര ഈ ചൂട് ഒന്ന് കുറഞ്ഞ് ഒരു ഇളം ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റേർഡ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരുവിധം ചൂടിൽ, ഇളം ചൂടിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാംഗോ പ്യൂറി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നമ്മളുടെ ഈ ബീറ്റർ ഇല്ലേ, ഹാൻഡ് ബീറ്റർ, ഇത് വെച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. മാംഗോ പ്യൂറി നല്ല തിക്കായിട്ട് കിടക്കുന്നുണ്ട്. അല്പം നമുക്ക് സ്പൂൺ വെച്ച് യോജിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് ഞാൻ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മാംഗോ പ്യൂറി കസ്റ്റേർഡ് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇതാ ആദ്യം ഒരു കുറച്ചൊഴിക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സബ്ജാ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോയുടെ പീസസ്.
ഇനി ഇതിന് മേളിലേക്ക് നമുക്ക് ഇനിയും കസ്റ്റർഡ് മിശ്രിതം ഒഴിക്കാം. അതിന് മുകളിലായിട്ട് ഒരല്പം സബ്ജ സീഡ്സ് ഇനി ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മാംഗോയുടെ പീസസ്, ലാസ്റ്റ് നമുക്ക് ഗാർണിഷിനായിട്ട് ഒരു പുതിന വെച്ച് കൊടുക്കാം, പുതിനയില. ഇതാ ഇതുപോലെ നമുക്ക് എല്ലാ ഗ്ലാസ്സസും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ 4 ഗ്ലാസ്സുകളിലായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ നന്നായിട്ട് 4-5 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ചിൽഡ് ആയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ് നമ്മുടെ മാംഗോ ബേസിൽ പുഡി എങ്ങനെ തയ്യാറാക്കിയെന്നുള്ളത്. ഇത് ഏറ്റവും നല്ലത് ഒരല്പസമയം ഫ്രിഡ്ജിൽ വെച്ച്, ഏകദേശം ഒരു 1.5-3 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും ബെസ്റ്റ് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ചിൽഡ് ആക്കി സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന്. നല്ല എന്താ പറയുക, നമുക്ക് സിമ്പിളാണ്, അതേസമയം നിങ്ങൾക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. ഇതിനകത്ത് ബേസിൽ സീഡ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കാൻ മറക്കരുത്. കാര്യം ആ ബേസിൽ സീഡ്സ് ഒരു പ്രത്യേക ടെക്സ്ചർ തന്നെ നമ്മളുടെ പുഡിങ്ങിന് കൊടുക്കും. ബേസിൽ സീഡ്സ്, സബ്ജ സീഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ഞാനൊന്ന് പറയുന്ന പോലെ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഏൽക്കുക. പിന്നെ നിങ്ങളോടുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലുള്ള മറ്റ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി റെസിപ്പി മാംഗോ വെച്ചുള്ള നമ്മുടെ അടിപൊളി മാംഗോ ബേസിൽ പുഡിംഗ്. അപ്പോൾ അടുത്ത റെസിപ്പി വരേക്കും ബൈ ബൈ.